ദൂതന്മാരങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സിഗ്നൽ കിട്ടിയാൽ ഉടനെ മുദ്രകളൊന്നൊന്നായി പൊട്ടിക്കും. ഇതങ്ങോട്ട് പൊട്ടാൻ തുടങ്ങിയാല് ഈ ലോകത്തിന്റെ ഗതിയാകെ തകിടം മറയും. ഒന്നാമത് സമാധാനം പോകും. എല്ലാം വിശദമായി ചിന്തിച്ചു പോകാൻ സമയം പോരാ. വെളിപ്പാട് പുസ്തകം 6:4 വരുമ്പോൾ അവിടെ മനുഷ്യർ തമ്മിൽ തമ്മിൽ കൊന്നുകളയേണ്ടതിന് സമാധാനം ഭൂമിയെ വിട്ടുപോകും. വെളിപ്പാട് പുസ്തകം 6:5 വരുമ്പോൾ ലോകത്തിൽ അന്ന് വലിയ ക്ഷാമം ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 6:8 വരുമ്പോൾ അന്ന് ലോകത്തിൽ ഭയങ്കരമായ മരണം ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 16:2 വരുമ്പോൾ വലിയ വ്യാധികളാൽ ദുർവൃണങ്ങളാൽ മനുഷ്യൻ വ്യാകുലപ്പെടും. ഭയങ്കരമായ യുദ്ധങ്ങൾ, ഭയങ്കരമായ ക്ഷാമങ്ങൾ, ഭയങ്കരമായ ഭൂകമ്പങ്ങൾ, ഭയങ്കരമായ പകർച്ചവ്യാധി ഉണ്ടാകും. സെഫന്യാവ് പറഞ്ഞത് അത് വലുതും ഭയങ്കരവുമായ ദിനമാണ്. എന്താണ് വെളിപ്പാട് ഉത്സവത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഓടി ഒളിച്ചുകൊണ്ട് രാജകൊട്ടാരം വിട്ട്, മണിമന്ദിരങ്ങളെ വിട്ട്, അവരുടെ മാളികളൊക്കെ വിട്ടിട്ട് മലകളോടും പാറകളോടും കുന്നുകളോടും പറയുന്നു, മലകളെ പാറകളെ കുന്നുകളെ നിങ്ങൾ ഞങ്ങളെ മൂടുവേ, ദൈവത്തിന്റെ ക്രോധം ആ ദിനം വന്നിരിക്കുന്നു. എന്നാണ് ആ ക്രോധം? ദൈവത്തിന്റെ ദൂതന്മാർ കലശം ഭൂമിയിൽ ഒഴിക്കും. ഈ ഭൂമിയുടെ പദ്ധതികളെല്ലാം അങ്ങോട്ട് ഇളകാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുമെന്നൊരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 24 പറയുകയാണ്, ഭൂമി അന്ന് മത്തനെ പോലെ ചാഞ്ചാടും. അരയടിച്ച് നടുറോഡിൽ ആടി നാഷണൽ പെർമിറ്റ് ലോറി പോകുന്ന നാഷണൽ ഹൈവേക്ക് വീതിയിൽ എന്ന് പറയുന്ന ഒരു മദ്യപാനിയെ പോലെ. അങ്ങനെയല്ലേ യെശയ്യാ പ്രവചനം 24 വായിച്ചാട്ടെ. കൊച്ചി പട്ടണത്തിലോട്ട് പോയി നോക്കിയാ കാണാം എന്നാ കൂറ്റൻ കെട്ടിടങ്ങളാടാ ഇടിച്ചു കയറ്റുന്നത്. ഭൂമിയുടെ അടിവശം വരെ ഇടിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും മേളിലോട്ട് കയറ്റുകയാണ്. ഒരു ഫ്ലാറ്റിന് 9 crore എന്ന് പറഞ്ഞു. 9 crore. അയ്യോ എന്തൊരു അത്ഭുതമാണ്, ഇങ്ങനെ പണിത് കയറ്റുകയാണ്. എന്നാ ഇതെല്ലാം പൊട്ടാൻ പോവാണേ. പാവപ്പെട്ടവരെ, നമ്മുടെ കാര്യം തന്നെയാണ് ബുദ്ധി. നമ്മുടെ പഴയ ഓലയും മെടയൊക്കെ ആണെങ്കിൽ ഉരുണ്ടു വീണാലും പേടിക്കണ്ട, മുളയൊന്ന് തലേ വീണാലും നമുക്ക് ദൂത്തെ ചെഴുന്നേറ്റ് പോകാം. പക്ഷേ ഫ്ളാറ്റിലെ ഭീമ് വീണാൽ നാഷണൽ പെർമിറ്റ് ലോറി തവളയുടെ പുറത്ത് കയറിയതുപോലെ നമ്മൾ ആകെ കുഴഞ്ഞു പോകും. ഭൂമിയുടെ പദ്ധതിയെല്ലാം തമ്പുരാൻ അങ്ങോട്ട് ഇളകും. നീ എത്ര കാശുണ്ടാക്കി, എത്ര പുരോഗമിച്ച്, നീ അങ്ങ് ലണ്ടനിൽ നിന്ന് ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് സമുദ്രത്തിന്റെ അടിത്തട്ടി കൊണ്ട് ഉറപ്പിച്ചു വെച്ചാലും തമ്പുരാൻ പറയാണ്, ഭൂമി കിറകിറക്കിരുന്നു, ഭൂമി കിടുകിട പൊട്ടുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ഇങ്ങനെ ഭൂമി നിന്ന് ആടുവന്നു. പണ്ട ഭൂമി കേരളത്തിലൊരു ഭൂമി ഉലുക്കുണ്ടായി, 0.5 seconds എങ്ങാണ്ട് കിടുകിടാന്നൊരു കിടുക്ക ഉണ്ടായതേ ഉള്ളൂ. ആശാമാരുടെ ഒക്കെ ഓട്ടം കാണും. തെരുവുനായ ഓടുന്നത് പോലാണ് വലിയ ബംഗ്ലാവ് വിട്ട് കടൽ തീരത്ത് പോയിരിക്കുന്നത്. അപ്പൊ അടുത്ത പേടി ഇനി സുനാമി വരുമോന്ന്, എല്ലാം കൂടെ ഇളക്കാൻ പോവുകയാണ്. തമ്പുരാന്റേതാണ് ഭൂമി, മനുഷ്യന് പാർക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഭൂമിയെ ദൈവം തമ്പുരാൻ പിടിച്ചു കുലുക്കും. അവിടെ പറയുന്ന വാക്കൊക്കെ വായിക്കണം, ഭൂമി കിടുകിട പൊട്ടുന്നു, ഭൂമി കിറിറക്കിരുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുന്നു, അതിന്റെ അകൃത്യം വലുതത്ര, അത് വീഴും. നിശ്ചയം ദൈവത്തിന്റെ വചനമാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറഞ്ഞെങ്കിൽ അതേ വചനം വിളിച്ചു പറയുന്നു, ദൈവം തമ്പുരാൻ ഭൂമിയെ കുലുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ എടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവം തമ്പുരാൻ ഭൂമിയെ കുലുക്കും. ഇനി മനോഹരമായ ചന്ദ്രനുണ്ടല്ലോ. 40 മുമ്പ് അമേരിക്കക്കാർ അവിടെ പോയി ഇറങ്ങി. 2 മുമ്പായിരുന്നു അതിന്റെ 40th anniversary. അവിടെ ഇറങ്ങിയവരുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അവരവിടെ പോയതും ഇറങ്ങിയതും ഒക്കെ പറയുകയാണ്. ഇന്ന് ഇന്നാകപ്പാടെ പട്ടിണി പിടിച്ച് അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു പോകാണ്. അതിലൊരുത്തിനെ കുറിച്ച് എഴുതിയപ്പോഴേ അന്ന് തന്നെ എല്ലാം നശിച്ചു. ഇന്നും അവിടെ പോയോ എന്ന് പലർക്കും സംശയമാണ്. കാര്യം അവിടെ കണ്ട പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ഇസ്രായേൽ അത് അംഗീകരിക്കുകയല്ല. ഏതായാലും പോയെന്നും ഇറങ്ങിയെന്നും നമുക്ക് അങ്ങ് വിശ്വസിക്കാം. ചന്ദ്രനിൽ പോയി മനുഷ്യൻ ഇറങ്ങി 40 മുമ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതമായിരുന്നു. കൊള്ളാം ഭൂമിയെ, കൊള്ളാം. യാദൃശ്യമല്ല. പ്രവാചകനാ മീഹ പറഞ്ഞു, നീ കഴുകനെ പോലെ പറന്ന് നക്ഷത്രത്തിനിടയിൽ കൊണ്ട് കൂടുവെക്കും, എന്നാൽ ഞാൻ നിന്നെ അവിടെ നിന്ന് ഇറക്കും. അവിടെ കാലുകുത്തുമെന്നല്ല, അവിടെ കൂടുവെക്കുമെന്നാണ്. ഇന്ന് ലോക സംഘടനകൾ അമേരിക്ക ബ്രിട്ടനൊക്കെ കൂടെ ചേർന്ന് അവിടെ പൈസാറ് ഹോട്ടലിൽ ചെയ്യാൻ പോവുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആർക്കെങ്കിലും എമർജൻസി ഒരു ചായ കുടിക്കണമെങ്കിൽ അങ്ങോട്ട്
കയറാനുള്ള സൗകര്യത്തിന് ശൂന്യാകാശത്ത് നക്ഷത്രത്തിനിടയിൽ പൈസാർ ഹോട്ടൽ പണിയുന്നെങ്കിൽ യാദൃച്ഛ്യമല്ലേ, പ്രവചനത്തിന്റെ നിവൃത്തിയാണോ? എന്നാൽ തമ്പുരാൻ പറഞ്ഞ അറിയാമോ, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ കാണുകയാണ്, ഭൂമിയിലേക്ക് നക്ഷത്രങ്ങൾ വീഴുന്നു അത്തിക്കായ് കുലുക്കും പോലെ. ഈ അത്തിക്കായ് എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയില്ല. നമ്മുടെ നാട്ടിലെ മാങ്ങയുള്ള സീസണിൽ വലിയ നാട്ടുമാവ് നടുറോഡിൽ നിന്നിട്ട് കാച്ചടിക്കുമ്പോൾ പോകുന്ന യാത്രക്കാരുടെ മുതുകത്തും കാറേലും ബസ്സേലും ഒക്കെ വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രം വീഴും. യഹൂദനോട് പറഞ്ഞപ്പോൾ അത്തിയെ സാമ്യപ്പെടുത്തി പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അത്തിയില്ലല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴുത്ത മാങ്ങ സീസണിൽ ഉരുണ്ടു വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രം വീഴും. അങ്ങനെയല്ലേ വെളിപ്പാട് ഉത്സവത്തിൽ പറയുന്നത്? ഭൂതൻ ഓരോന്ന് മുദ്രകൾ പൊട്ടിച്ചു, സൂര്യൻ കരിമ്പടം പോലെയായി. 1,50,000 ഡിഗ്രി ചൂടിൽ സെക്കൻഡിൽ 2,000,000 ടൺ ഇന്ധനത്തിൽ കത്തി ഇങ്ങനെ നിൽക്കുകയാണ്. 9,30,000 മൈൽ അകലത്തിൽ നിൽക്കുന്ന സൂര്യൻ കരിമ്പടം പോലെയാവും, ഇരുണ്ടു പോകും. എന്തു ചെയ്യാനൊക്കും, ഒറ്റ ദിവസം സൂര്യൻ ഇരുണ്ടാ മതി, നമ്മുടെ പദ്ധതികളെല്ലാം പാളിപ്പോകും. സൂര്യൻ കരിമ്പടം പോലെയായി, ചന്ദ്രൻ രക്തതുല്യമായി, ആകാശത്തിലെ നക്ഷത്രങ്ങള് അത്തിക്കാ വീഴുന്ന പോലെ പടപടപടപടാന്ന് വീഴും. നമുക്ക് അങ്ങോട്ട് ഓടാനാ, ഭൂമി കീറുകിറ കീറാൻ തുടങ്ങി. എവിടേക്ക് പോകാനാ, ഭൂമി കിടുകിട വരയ്ക്കാൻ തുടങ്ങി. ഫ്ളാറ്റുകളെല്ലാം നിന്ന് ഒലയും, കൂറ്റൻ കെട്ടിടങ്ങളെല്ലാം നിന്ന് ആടിക്കൊണ്ടിരിക്കും. പ്രിയ ദൈവമക്കളെ, അനർത്ഥം ലോകത്തിൽ വരും. തമ്പുരാൻ മനുഷ്യനോട് കൃപയുടെ വാതിൽ തുറന്നിട്ടുണ്ട്, മടങ്ങി വരുവീൻ, മടങ്ങി വരുവീൻ എന്നുള്ള ശബ്ദം. നീ നിഷേധിച്ച് യാത്ര ചെയ്ത ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നി ഭൂമിയെ ബന്ധരിക്കാൻ പോവുകയാണ്. ദൂതന്മാർ കലശങ്ങൾ ഒന്നൊന്നായിട്ട് ഒഴിച്ചു, ഭൂമിയുടെ മേൽ ഭയങ്കര വ്യാധി ഉണ്ടായി, ഭയങ്കരമായ മരണം, ഭയങ്കരമായ ക്ഷാമം. എല്ലാം വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ, ഇപ്പോൾ തന്നെ നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂതന്മാർ ദൈവക്രോധത്തിന്റെ അഗ്നി ഭൂമിയിൽ ഒഴിക്കുവാൻ ഒരുക്കമായിരിക്കുന്നു. അടുത്തതായി നിത്യതയിലേക്ക് നാം കണ്ണോടിച്ചാൽ അവിടെ ഒരു ന്യായാസനം ദൈവം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ദാനിയേൽ പറയുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, ന്യായാസനങ്ങളെ വെച്ചു, ന്യായാധിപനായ ഒരുവൻ അവൻ അവിടെ ഇരുന്നു, അവന്റെ തലയും തലമുടി നാരും വെളുത്ത് പോലെ ഇരിക്കുന്നു. 1,000-10,000 അവന്റെ ചുറ്റും ശുശ്രൂഷ ചെയ്തു, പുസ്തകങ്ങൾ തുറന്നു, ന്യായാധിപ സഭയിരുന്നു. ഒരു ന്യായവിധിയുണ്ട്. ബൈബിൾ പറയുന്നു, ഹേ മനുഷ്യ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സർവശക്തനായ ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഹഗിയാ ന്യായവിധിക്കായി ഒരു സിംഹാസനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നിത്യതയിൽ സിയോനെയും യെരുശലേമിനെയും ദൈവം പണിതുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി നമുക്കത് കണ്ടെത്താൻ കഴിയും. വെളിപ്പാട് ഉത്സവത്തിന്റെ ഭാഗങ്ങൾ വരുമ്പോൾ ഭൂമിയുടെ മേൽ വരുന്ന ന്യായവിധിയും അന്തിമമായ ന്യായവിധിയും. മാത്രമല്ല, യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ കാണാം. വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. വയോധ്യനായ യോഹന്നാന്റെ മനസ്സിൽ അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുവാനുള്ള ആഗ്രഹത്തോടെ യോഹന്നാൻ ഉയർന്ന വൻമലയിൽ പോയി. ആത്മാവിൽ യോഹന്നാൻ കണ്ടെന്നറിയാമോ? കുഞ്ഞാടിന്റെ കാന്തയെ അവൻ കണ്ടു. പുതിയ യെരുശലേം എന്ന ഒരു വിശുദ്ധ നഗരം, ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതിന്റെ തേജസ് അത്ഭുതമാണ്. 1,500 മൈൽ നീളം, 1,500 മൈൽ വീതി, 1,500 മൈൽ പൊക്കമുള്ളതും 12 അടിസ്ഥാനമുള്ളതും പൊക്കമുള്ള മതിൽക്കെട്ടുകൾ ഉള്ളതും ശോഭയേറിയതും അതിന്റെ വീതികൾ തങ്കം കൊണ്ടുള്ളതും ജീവന്റെ നദി ഒഴുകുന്നതും കുഞ്ഞാട് വെളിച്ചമായിരിക്കുന്നതും കുഞ്ഞാട് മന്ദിരമായിരിക്കുന്നതും ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനമുള്ളതുമായ ഒരു നഗരമുണ്ട്. അതാണ് പുതിയ നിയമസഭയുടെ പ്രത്യാശ. അതത്തെ ദൈവം നമുക്കായി ഒരുക്കുന്ന യെരുശലേം. പ്രത്യാശയുള്ള ദൈവമക്കൾ പ്രത്യാശയോടെ ആ നഗരത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് കരങ്ങളിൽ ഉയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നൊന്നായി ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവ വൈദലേ, അടുത്തൊരു ചോദ്യം നിന്റെ നേരെ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? വെളിപ്പാട് ഉത്സവത്തിൽ വരുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ച ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോട്. 19-ാം വാക്യം, കാന്തയും
നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സാത്താന്യ ശക്തികൾ ഭൂമിയിൽ ഇന്ന് ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ആയതുപോലെ തകർന്ന സാമ്രാജ്യം മടങ്ങി വരുവാൻ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ലോകരാഷ്ട്രങ്ങൾ ഒരു ഭയങ്കര യുദ്ധത്തിനായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. നിത്യതയിൽ സിയോനും യെരുശലേമും അതിനായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. അന്തിമ ന്യായവിധിക്കായി ന്യായാസനങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ മേൽ ആധിപത്യം പിടിക്കുവാൻ ശാസ്ത്രത്തിന്റെ 666 ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയ ദൈവ ഇതിലേ, ഇന്ന് രാത്രിയിൽ നീ നിന്നോട് ചോദിച്ചാട്ട്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? വെളിപ്പാട് ഉത്സവത്തിൽ യോഹന്നാൻ പറയുന്നു, സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിപ്പീൻ, അല്ലെങ്കിൽ അവന് മഹത്വം കൊടുപ്പീൻ. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരുക്കപ്പെടുന്ന വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നാം പഠിച്ചാൽ, ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. എന്നാൽ സാത്താന്റെ പ്രലോഭനത്താൽ സ്വയമായി തിരഞ്ഞെടുത്ത പാപത്തിന്റെ വഴിയാണ് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ നാശത്തിലേക്ക് വീണുപോയ മനുഷ്യനെ ഉദ്ധരിച്ചെടുത്തുകൊണ്ട് ദൈവതേജസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷത്തിൽ കൂടെയാണ് കാന്ത തന്നെത്താൻ ഒരുങ്ങുന്നത്. ഒരു മനുഷ്യാത്മാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു മനുഷ്യാത്മാവിലുള്ള ദൈവത്തിന്റെ പദ്ധതി 4 ഭാഗമാണ്. ഒന്നാമതായി വീണ്ടെടുപ്പ് എന്നാണ് പറയുന്നത്. കർത്താവായ യേശു സ്വന്തം ജീവനെ നൽകി വീണ്ടെടുത്തു. വീണ്ടെടുപ്പ്, നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം, ഇങ്ങനെ 4 കാര്യങ്ങളാണ്. വീണ്ടെടുപ്പ് രക്ഷകന്റെ രക്തത്താലും, നീതീകരണം വിശ്വാസത്താലും, ശുദ്ധീകരണം ഉപദേശത്താലും, തേജസ്കരണം കഷ്ടതയാലുമാണ്. താൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടതയാണ് തന്നെ തേജസ്സിലേക്ക് നടത്തിയത്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയത് രക്ഷാദായകൻ കഷ്ടതയാലാണ്. ആകയാൽ ഓരോ മനുഷ്യാത്മാവിലും ദൈവത്തിനുള്ള പദ്ധതി, ഒന്നേ അവൻ വീണ്ടെടുക്കപ്പെടണം, രണ്ടേ വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെടണം, മൂന്നാമത് ദൈവ പ്രമാണത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടണം, നാലാമതായി കഷ്ടതയിൽ നിലനിന്ന് കുഞ്ഞാടിനെ അനുഗമിച്ച് അവൻ തേജസ്കരിക്കപ്പെടണം. ഒരു മനുഷ്യൻ പാപത്തെ വിട്ട് ദൈവ പറുദീസയിൽ മടങ്ങി ചെല്ലുന്നതിന് അവൻ അതിപ്രധാനമായ 4 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, യേശുവിന്റെ ജനനത്താൽ പകർന്ന കൃപ അവൻ ആവശ്യമാണ്. യേശു ജനിച്ച രാത്രിയിൽ ആട്ടിടയന്മാരോട് ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ശീലയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ പശുത്തൊഴുത്തിൽ കാണും, അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. ആ രാത്രിയിൽ മഹത്തേറിയ യഹൂദ പട്ടണത്തില് അനവധി ശിശുക്കൾ ജനിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ശീലയിൽ പൊതിഞ്ഞ പശുത്തൊഴുത്തിൽ കിടത്തിയ ഒരേ ഒരുവനുള്ളൂ, അവൻ നമ്മുടെ രക്ഷകനായ യേശുവാണ്. പൗലോസ് പറഞ്ഞു, സമ്പന്നനായവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ മറന്നുകളയരുതേ. ഹീനരായ നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ സമ്പന്നനായവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ മറക്കരുത്. അവന്റെ കൃപയിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചു. അടുത്തതായി നാം നോക്കുമ്പോൾ നമുക്ക് ആവശ്യം യേശുവിന്റെ പരിശുദ്ധ രക്തമാണ്. ന്യായപ്രമാണം പറഞ്ഞു, രക്തം ചിന്തിയല്ലാതെ, രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. ആകയാൽ രക്ഷകൻ കാൽവറിയിൽ തന്റെ പരിശുദ്ധ രക്തം ചൊരിഞ്ഞ് നമുക്ക് വീണ്ടെടുപ്പ് നൽകി, അല്ലെങ്കിൽ അവന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണത്തിന്റെ പദ്ധതികൾ ഒരുക്കി. മൂന്നാമതായി നമ്മുടെ രക്ഷകൻ മരണം വിട്ടുയർത്തി പിതാവിന്റെ അടുക്കൽ പോയി, അവൻ രാജ്യത്വം പ്രാപിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ചപ്പോൾ സ്വർഗീയ ദാനങ്ങളെ കിട്ടി. അടുത്തതായി അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നൽകി. ആകയാൽ നാം ദൈവത്തിങ്കൽ മടങ്ങി പോകേണ്ടതിന് നമുക്ക് 4 കാര്യം വേണം. യേശുവിന്റെ ജനനത്താലുള്ള കൃപയും, യേശുവിന്റെ മരണത്താലുള്ള രക്തവും, യേശുവിന്റെ രാജ്യത്വത്താൽ ലഭിച്ച ദാനവും, യേശുവിന്റെ പൗരോഹിത്യത്താൽ പ്രാപിച്ച വീണ്ടെടുപ്പും ഒരു ദൈവ വൈതല്യ ജീവിതത്തിന് ആവശ്യമാണ്. അവൻ അവിടെയാണ് തുടങ്ങുന്നത്, അവിടെയാണ് അവൻ അങ്ങോട്ട് ആരംഭിക്കുന്നത്. കർത്താവായ യേശുവിന്റെ രക്തത്താൽ അവൻ വിലയ്ക്ക് വാങ്ങപ്പെടുകയാണ്. പത്രോസ് പറയുന്നു,
വെള്ളിയും പൊന്നും കൊണ്ടല്ല, വിലയേറിയ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ആ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടണം. ദൈവ പ്രമാണങ്ങളെ ഒന്നൊന്നായി പാലിക്കണം. പെന്തക്കോസ്നാളിൽ അപ്പോസ്തോലന്മാരെ അടുക്കൽ വന്ന് അവർ ചോദിച്ചു, യജമാനന്മാരെ അല്ലെ പാസ്റ്റർമാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ അപ്പോസ്തോലൻ അല്ലെങ്കിൽ ഒന്നാമത്തെ പോപ്പായ പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. 11 പേരോടുകൂടി, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 11 പേരും വായി പിടിച്ചത് അങ്ങ് പ്രസംഗിച്ചു, 11 സഭ ഉണ്ടാക്കി എന്നല്ല. ഇക്കാലത്തൊക്കെ കണ്ടിട്ടില്ലേ, എന്തിനാ എങ്ങനെയാണെന്ന് അറിയാൻ അപ്പന്റെ പേരിൽ ഒരു സഭ, അമ്മയുടെ പേരിൽ ഒരു സഭ. പണ്ട് ഞാൻ വട്ടപ്പാറയിൽ ഇരിക്കുമ്പോ, ഇങ്ങനെ വട്ടപ്പാറ ഫെയ്ത്തോനടുത്തിരിക്കുമ്പോ, ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പുതിയ സഭ തുടങ്ങിയിട്ടുണ്ട്, തേങ്ങാപ്പെണ്ണമ്മയുടെ സഭയാന്ന്. ഞാൻ ചോദിച്ചു, അതെന്തൊരു സഭയാടാ തേങ്ങാപ്പെണ്ണമ്മയുടെ? ഞാൻ ചോദിച്ചു, അഹിന്താ അവർക്ക് തേങ്ങാ കച്ചവടമായിരുന്നു, ഇപ്പൊ ആ തേങ്ങാ കച്ചവടം നിർത്തിയപ്പം ആ ഹോള് വെറുതെ കിടക്കുകയാണ്, അവിടെ ഒരു സഭ തുടങ്ങി. അവിടെ എന്തോ ഫെലോഷിപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാർ പറയുന്നു ആ തേങ്ങാപ്പെണ്ണമ്മയുടെ സഭയെന്ന്. പ്രിയമുള്ളവരെ, ഈ 11 പേര് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചെന്നൊക്കെ പറയുന്നത് 11 സഭയായിട്ടല്ല. അക്കാലത്ത് ഇക്കാലത്തെ പോലെ 1500 ആംബ്ലിഫയർ ഒന്നുമില്ല. 10,000 പേര് കൂടി നിൽക്കുക, ഒന്നാലോചിച്ച് ഇവിടെ കൂടി വന്നവർ 700 പേര് കാണും. ഞാൻ പറഞ്ഞിട്ട് ഇതിനിടെ കേൾക്കാത്തവരും ഉറങ്ങുന്നവരും ഒക്കെ ഉണ്ട്. അക്കാലത്ത് ഈ 5000 പേരോട് എങ്ങനെ പറഞ്ഞു? പത്രോസ് പറഞ്ഞു, അത് യോഹന്നാൻ എടുത്തു പറഞ്ഞു, അത് അന്ത്രയോസ് എടുത്തു പറഞ്ഞു, അത് മത്തായി എടുത്തു പറഞ്ഞു, അത് യാക്കോബ് എടുത്തു പറഞ്ഞു. ഇങ്ങനെയാണ് ഈ 11 പേരും കൂടെ പ്രസംഗിച്ചത്. പത്രോസാണ് ഒന്നാമത്തെ പ്രാസംഗ്യൻ. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? എല്ലാവരും അങ്ങോട്ട് ആത്മാവി നിറഞ്ഞു, അന്യഭാഷ പറയാൻ തുടങ്ങി. തീ പോലെയുള്ള അന്യഭാഷ കേട്ടവൻ ഞെട്ടുകയാണ്. എന്തെല്ലാം പരിപാടി ഒപ്പിച്ച് മൂടി പൊതച്ചു വന്ന് നിന്നതാണ്, അവന്റെ കാര്യമാണ് ഇവൻ പറയുന്നത്. പോട്ടെ, ഏതെങ്കിലും ഭാഷയാണെങ്കിൽ സഹിക്കാം, അവന്റെ ഭാഷയിൽ. എടാ അന്തോനി, നീ അയൽവാസിയുടെ ചക്ക പറിച്ചിട്ടല്ലേ വന്നെന്ന് ചോദിക്കുമ്പോ ചങ്കിലൊരു കുത്തലുണ്ട്. പൊതുവെ അവൻ കുത്തലും ഉണ്ടെന്നാ പറഞ്ഞില്ലേ, ഹൃദയത്തിൽ കുത്തുകൊണ്ട്. അങ്ങനെ ഒരു വാക്കില്ലേ, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. കാര്യം കുത്തുകൊള്ളുന്ന കാര്യമാണ് ആത്മാവ് പറഞ്ഞത്. എന്തോ അന്യഭാഷയൊന്നുമല്ല പറഞ്ഞത്, കയ്യിലിരിപ്പ് ക്രമമായിട്ട് പറയാൻ തുടങ്ങി. ഇവരോടി വന്ന് ചോദിച്ചു, ഉപദേശിമാരെ എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളൂടിയന്മാരാണെന്നാ പറഞ്ഞു. അമേരിക്കയിലെ കാശാണ് കള്ളൂടിയന്മാരാണ്, നാട്ടിലെ മനുഷ്യനെ ഉറക്കത്തിൽ എന്നൊക്കെ പറഞ്ഞതാ. കയ്യിലിരി പാൽമാവ് പറഞ്ഞപ്പോ ഉള്ളം കത്താൻ തുടങ്ങി. ഓടി വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന്, അങ്ങേര് പണ്ടു പാവമായിരുന്നേ, ഒരു പേടിത്തൊണ്ടനായിരുന്നു. എന്നാൽ അഭിഷേകം ഇങ്ങോട്ട് വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം, യഹൂദന്മാരെ, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ എന്റെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. മരണത്തിനോ പാതാളത്തിനോ അവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വർഗത്തിൽ പോയി, അവൻ അവിടെ രാജാവായി. അതിന്റെ അടയാളമാണിത്, ഈ അഗ്നി അഭിഷേകം യേശു രാജാവായി എന്നുള്ളതിന്റെ അടയാളമാണ്. ജനം ഭയപ്പെട്ടുപോയി. യഹൂദന്മാർ ഓടിക്കൂടി, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് എന്ത് ചെയ്യണമെന്ന് അങ്ങോട്ട് ക്രമമായി പറഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ മാനസാന്തരപ്പെടണം. എങ്ങനെ ക്രിസ്തുവിന്റെ കാന്തയായി തീരാം? ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കണം. സഹോദരങ്ങളെ, ശരിയായി പശ്ചാത്തപിച്ച് പാപത്തോട് നിങ്ങൾ വിട പറയണം. അതാണ് ഒന്നാമത്തെ അവസ്ഥ. രണ്ടാമത് എന്ത് ചെയ്യണം? ആവിശ്വബോധത്തോടെ നിൽക്കുകയാണ്. രണ്ടാമതായി പത്രോസ് പറഞ്ഞു, പാപമോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അവിടെ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ യേശുവിന്റെ നാമം എന്ന് മാത്രമല്ല, ചില യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്. അവർ ഈ വാക്യത്തെ ചൊല്ലിയാണ് തർക്കിക്കുന്നത്. ഇല്ല സഹോദരങ്ങളെ, യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. പത്രോസ് അങ്ങോട്ട് പ്രസംഗിച്ച ഉടനെ പുരുഷാരം ഭയപ്പെട്ടു നിൽക്കുകയാണ്. ഞങ്ങൾ എന്തു വേണേലും ചെയ്യാന്ന് പറഞ്ഞു. പ്രസംഗത്തിന്റെ മാതിരിയമോ പാട്ടിന്റെ മാതിരിയമോ ഓർഗൻ വായന ഇമ്പമോ അല്ലെങ്കിൽ അവിടെ നടന്ന അത്ഭുതം, കണ്ണുവട്ടന്റെ കണ്ണു നിറഞ്ഞതോ അല്ലെങ്കിൽ ആരെയെങ്കിലും ചൊറിച്ചിലോ മാന്തലോ പോയതൊന്നും അല്ല. അവിടെ അതൊന്നും നടന്നിട്ടില്ല. പ്രസംഗം കേട്ടിട്ടോ അത്ഭുതം കണ്ടിട്ടോ ഒന്നുമല്ല. അഗ്നി അഭിഷേകം ഇറങ്ങി വരുന്നതുകൊണ്ട് അമ്മ പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഒന്നേ നിങ്ങൾ മാനസാന്തരപ്പെടണം. അടുത്തതായി പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടണം. എങ്ങനെയാണ്? പാപമോചനത്തിനായി. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു പാപി അനുതപിച്ച് മനം തിരിഞ്ഞ് അവൻ സ്നാനമേൽക്കണം. ക്രിസ്തുവാണ് സഭയ്ക്ക് സ്നാനം നൽകിയത്. വിശുദ്ധ പൗലോസ് പറയുന്നു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു. ആകയാൽ സഭ വിശുദ്ധ
ശുദ്ധമായ ജലസ്നാനം എടുക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ പ്രാപിക്കണം. ഇത് കാണാപ്പാടം ശ്രദ്ധയിൽ എഴുതി പിള്ളേര് തറാപറ കുത്തിക്കും കമ്പേകാലി എന്ന് പറഞ്ഞ് കാണാപ്പാടം പഠിക്കുന്നു ഒന്നുമല്ല. ഇപ്പോഴത്തെ ഇടയിലുള്ള പരിപാടികളൊക്കെ ഇതാണ്. എന്തെല്ലാം ആവേശവും എപ്രാളുമാണ്. പ്രിയമുള്ളവരെ, ഇതിങ്ങനെ കാണാതെ പഠിക്കുന്നൊന്നുമല്ല. ആത്മാവ് ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാവെടുത്ത് സംസാരിക്കുന്ന വിക്കി വിക്കി പറയുന്ന അതരങ്ങളിൽ അന്യഭാഷയിൽ അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു വിശ്രാമം, ഇതാകുന്നു സ്വസ്ഥതയെന്നുള്ള പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചനമാണ്. ആകയാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഇനി പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം എന്താണ്? വക്രയും കോട്ടവുമുള്ള തലമുറക്കിടയിൽ നിന്നും വേർപെട്ടിരിക്കണം. അന്നാ നമ്മൾ ഒരു ശിശുക്കളായിരിക്കും. തുടർന്ന് നമ്മെ ആത്മീയത്തിൽ വളർത്തിയെടുക്കണം. വിശുദ്ധ പൗലോസിലേ അപ്പോസ്തോലികത്വം ഏറ്റ ശേഷം അദ്ദേഹം കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറയാണ്, ഏതു മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കും. വായിച്ചാട്ടെ കൊലോസ്യ ലേഖനം 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ യേശുവിനെ ശ്രദ്ധിച്ചാട്ടെ, യേശുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ അവൻ കുവൈറ്റിൽ വിടും, വിസ കിട്ടും, ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ ഒരു പനയുണ്ട്, ഇവിടെ ഒരു പാലയുണ്ട്, ചെകുത്താൻ ഇതിലെ പോക്കുവരവുണ്ട്. ചെകുത്താനൊന്നുമില്ല പ്രിയമുള്ളവരെ, അതിലെ വല്ലപ്പോഴും പോകുന്നത് പന്നിയലിയാണ്. ചെകുത്താൻ അതിനൊന്നും നേരവുമില്ല. നിങ്ങൾ അതൊന്നും കേട്ടു അപ്രാളപ്പെടേണ്ട. പൗലോസിലി അപ്പോസോലിത്വം ഏറ്റത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ യേശുവിനെ പ്രസംഗിച്ചു, അത് രക്ഷയുടെ സുവിശേഷമാണ്. എന്നാൽ അതിലൊരു മർമ്മമുണ്ട്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിച്ചു, പോരാടിക്കൊണ്ട് പ്രസംഗിച്ചെന്നല്ല സഹോദരങ്ങളെ, ഞങ്ങൾ പോരാടിക്കൊണ്ട് ഞങ്ങൾ അധ്വാനിച്ചു. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. നാം പാപത്തെ വിട്ട് ദൈവത്തിന്റെ വഴിയിൽ വന്നിട്ട് നാം ഉടനടി തന്നെ ശമരിയക്കാരനെ നോക്കിയ കാണാം. അവൻ ആ വഴി യാത്രക്കാരനെ എടുത്തിട്ട് അവന്റെ മുറിപ്പാടെല്ലാം കെട്ടിയിട്ട്, നീ കുമ്മനാട്ട് പോയി 4 വർഷം പഠിച്ചിട്ട് ഞാൻ നിന്നോട് കാണിച്ചതുപോലെ നാട്ടിലൊക്കെ പോയി മുറിവെട്ടാനല്ല പറഞ്ഞത്. അവനെ കൊണ്ടുവന്ന് സത്രക്കാരനെയിൽ ഏൽപ്പിച്ചു, ഞാൻ മടങ്ങി വരുമ്പോൾ ഇവനെ ഞങ്ങളുടെ കയ്യിൽ തരണമെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് പുതിയ നിയമ സഭയുടെ അപ്പോസ്തോലന്മാർ. നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോയി, അവൻ രാജ്യത്വം പ്രാപിച്ചു, ദാനങ്ങളെ കൊടുത്തു. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്, കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. വീണ്ടും പറയുന്നു, അപ്പോസ്തോലന്മാർ പുതിയ നിയമ ശുശ്രൂഷ അവർ ദൈവത്തിന്റെ ദാനമാണ്, അവർ ദൈവത്തിന്റെ ദാനമായി ലഭിച്ചു. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ചിലരെ ശുശ്രൂഷകരായിട്ട് അയച്ചു. അത് പള്ളിക്കൂടം പണിയാനോ, പന്നിഭാം നടത്താനോ, നേഴ്സറി സ്കൂൾ തുടങ്ങാനോ, അല്ലെങ്കിൽ പ്രസ്ഥാനം വലുതാക്കാനോ അല്ല ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. എന്താണ് അവന്റെ യോഗ്യത എന്നറിയാമോ? ഒന്നാമത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. രണ്ടാമത് അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. മൂന്നാമത് അവൻ അയക്കപ്പെട്ടവനാണ്. നാലാമത് അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ്. അഞ്ചാമതായി പറയുന്നു, അവൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സുവിശേഷ വിലക്കാരെ നോക്കിക്കേ, ഇവരൊന്നും 5 പൈസയുടെ മുതലുള്ളവരല്ല. ഈ ബൈക്കിൽ ഒരു പാസ് ഇരിക്കുന്ന എത്ര വർഷം മുമ്പ് ദൈവത്തിന്റെ വീട്ടിൽ വന്നാണ്. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാട്ട്, ഈ നിമിഷം വരെ വേലയ്ക്ക് വന്ന ശേഷം തനിക്കായി ജീവിച്ചിട്ടില്ലെന്ന് ധൈര്യമായി പറയാം. ജീവിച്ചത് മുഴുവൻ ദൈവനാമ മഹത്വത്തിനും തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഇവിടെയുള്ളവരെ, ഞങ്ങൾക്ക് ധൈര്യമായി പറയാം. ഇന്നലെ ഞാൻ സഭായോഗം കഴിഞ്ഞ് ഇവിടെ മീറ്റിങ്ങിന് വരുന്നു. ഞാൻ 12 മണിക്ക് അവിടെ നിന്ന് വാഹനത്തെ കയറി 270 കിലോമീറ്റർ ഓടിയാണ് ഇന്നലെ ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ശാരീരികമായി വളരെ ബലഹീനമായിരുന്നു. എങ്ങനെ പോകും കർത്താവേ എന്നോർത്തപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. പോയി എത്താൻ പാടാണ്. പകൽ മീറ്റിംഗ് കഴിഞ്ഞ് ആ ശബ്ദവും കഴിഞ്ഞേച്ച് പുറകെ ഇത്രയും യാത്ര ചെയ്ത് എൻ്റെ പൊന്നു തമ്പുരാനെ ഓടിയെത്താൻ ഒക്കുമോ? കൂടെ ഒരാളുണ്ടായിരുന്നു, കിലോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ പറയുന്നത് ടെൻഷൻ കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, എന്റെ സമാധാനത്തിന് ഇച്ചിരി കുറച്ചെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. കാര്യം നല്ല ദൂരമാണ്. ഞങ്ങൾ ആരും പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് വേണ്ടിയല്ല, 10 പൈസ സമ്പാദിപ്പാനല്ല, ഞങ്ങൾക്ക് ഭൂമിയിൽ 5 പൈസയുടെ മുതലില്ല. ഞങ്ങൾ സ്വർഗരാജ്യ നിമിത്തം എല്ലാം വിട്ടു, അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, സഹോദരങ്ങളെ വിട്ടു. ഭൂമിയിൽ ഭാര്യയോ കുഞ്ഞുങ്ങളോ ഒന്നുമില്ല. ഒരു നാളിൽ രക്ഷകന്റെ ശബ്ദം കേട്ടു, എന്റെ പിതാവ് എന്നെ അയക്കുന്നത് പോലെ
ഞാൻ നിങ്ങളെ അയക്കുന്നു, പോകുവീൻ പോകുവീൻ, ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകാശത്തിലെ പറവയ്ക്ക് കൂടും, ഭൂമിയിലെ കുറുനരിക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. എന്റെ പിതാവ് എന്നെ അയക്കും പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞങ്ങൾ ഇതുവരെയും അധ്വാനിച്ചത്, ഞങ്ങൾ യാത്ര ചെയ്തത്, ഞങ്ങൾ പ്രസംഗിച്ചത്, പ്രിയമുള്ളവരെ, ഞങ്ങൾക്കായി ഇന്ന് വരെ ഞാൻ ധൈര്യത്തോടെ ദൈവസേനയിൽ നിന്ന് പറയാം, ഞാൻ ഇന്ന് വരെ എന്റെ ജീവിത സുഖങ്ങൾക്കോ എനിക്കായിട്ടോ ജീവിച്ചിട്ടില്ല. ഈ ഓടിയതും ഈ അധ്വാനിച്ചതും ഈ പ്രസംഗിച്ചതും ഈ യാത്ര ചെയ്തതും ഇതുവരെ ജീവനെ കളഞ്ഞതും യേശുവിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. എന്താണ് പൗലോസ് പറഞ്ഞത്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ പോരാടിക്കൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ അതാണ് ഭൂമിയിലെ വിശുദ്ധന്മാർ. ആരാണ് ക്രിസ്തുവിന്റെ കാന്തയെ ഒരുക്കിയത്? യേശുവിനായി സമർപ്പിക്കപ്പെട്ടവർ, യേശുവിനായി സകലത്തെയും വിട്ടവർ. ഞങ്ങൾക്ക് 5 പൈസയുടെ മുതൽ ഭൂമിയിലില്ല സഹോദരങ്ങളെ. മാറി മാറി താമസിക്കുവാൻ ദൈവകൃപയാൽ വിശ്വാസ വീടുകളുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല. ദൈവം ഞങ്ങളോട് ഒരു ദിനത്തിൽ പറഞ്ഞു, നീ ഒരു വീട് വിട്ടാൽ നിനക്ക് ഞാൻ 100 മടങ്ങ് വീട് തരാം. നീ അപ്പനെയും അമ്മയും വിട്ടാൽ നിനക്ക് ഞങ്ങൾ 100 മടങ്ങ് അപ്പനെയും അമ്മയും തരാം. എനിക്ക് ഒരേ ഒരു സഹോദരി ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അതിനെ വിട്ട് സുവിശേഷ വിലയ്ക്ക് വന്നു. ഇന്ന് ഭൂമിയിലെ 52 രാജ്യങ്ങളിൽ 1000 സഹോദരിമാരെ തന്നു. ഞാൻ വേലയ്ക്ക് വരും മുമ്പ് എന്റെ അപ്പച്ചൻ മരിച്ചിരുന്നു. അപ്പച്ചന്റെ അധിക സന്തോഷമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വളരെ ധൈര്യത്തോടെ പറയട്ടെ, ഞാൻ എന്റെ അപ്പനെയും അമ്മയും വിട്ടപ്പോ ഈ ഭൂമിയിൽ ദൈവം തന്നെ നീതിഹേതുവായി 1000 പിതാക്കന്മാരെ ഞങ്ങൾക്ക് തന്നു. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഞങ്ങൾ എന്തിനായിട്ടാണ് ജീവിക്കുന്നത്? പള്ളക്കൂടത്തം നടത്താനല്ല പ്രിയമുള്ളവരെ, പന്നിഭാം നടത്താനല്ല, പ്രസ്ഥാനം വലുതാക്കാനല്ല, പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ വിശുദ്ധിയിൽ നടത്തുവാൻ. ആകയാൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് പോരാടിക്കൊണ്ട് അപ്പോസ്തലന്മാർ അധ്വാനിക്കുന്നു. എന്താണ് അവന്റെ യോഗ്യത എന്നറിയാമോ? 1, അവൻ വിളിക്കപ്പെട്ടവനായിരിക്കണം. 2, അവൻ ഐക്യപ്പെട്ടവനായിരിക്കണം. 3, അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനായിരിക്കണം. 4, അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരിക്കണം. വീണ്ടും പറയുന്നല്ലോ, അവൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നവനാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹിതരെ, ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിച്ചിട്ടായേക്കാം ഈ ദിനത്തിങ്കൽ കൃപാലുവായ ദൈവം ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു തന്നത്. നിങ്ങൾ സത്യത്തിലേക്ക് വരുവേ. തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. 1, നിങ്ങൾ മാനസാന്തരപ്പെടുവേൻ. 2, നിങ്ങൾ സ്നാനപ്പെടുവേൻ. 3, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിപ്പേ. 4, ലോകത്തോട് വേർപെട്ടൊരു ജീവിതം ചെയ്യുവേൻ. അതിലുപരിയായി നിങ്ങൾ ആത്മീയത്തിൽ വളർന്നു വരേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുന്ന വിശുദ്ധന്മാരോടുള്ള ചേരുവേ. ഞങ്ങൾ ആരും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. ബൈബിൾ കോളേജ് പാണ്ഡിത്യമേ എനിക്കില്ല. എനിക്ക് ശരിയായിട്ട് മലയാളം ബൈബിൾ വായിക്കാൻ പോലും അറിഞ്ഞുകൂടാ. മരിച്ചുപോയ പാസ് സഖരിയാപ്പച്ചനാണ് എന്നെ ബൈബിൾ തന്നെ വായിക്കാൻ പഠിപ്പിച്ചത്. ലോകത്തിലാരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഉന്നതമായ പ്രതിഷ്ഠ കൊണ്ടോ ഉന്നതമായ വിശുദ്ധി കൊണ്ടല്ല, കുഞ്ഞാട് തന്റെ പരിശുദ്ധ നിണത്താൽ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഈ ദിനം എനിക്കായി നീ ഒരുക്കി തന്നല്ലോ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചല്ലോ. ലോകത്തിൽ സകല കാര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്വർഗനിവാസത്തിൽ സകലതും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ വൈദലേ, നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ഒരുക്കപ്പെടാൻ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ ഇനി എനിക്ക് ഒരു നിമിഷമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പിൻഗമിച്ചുകൊള്ളാം, ഞാൻ നിന്നെ അനുഗമിച്ചുകൊള്ളാം. നിന്റെ കാന്തയായി ആ ദിനത്തിലായി എന്നെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും സ്വർഗത്തിൽ യെരുശലേമിന്റെയും സിയോന്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ വരവിന് അവനോടുകൂടെ വരുവാനുള്ള ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുക്കമായിരിക്കുന്നു. ലോകത്തെ അടക്കി വാഴുവാൻ ഒരു അധർമ്മ മൂർത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. തകർന്ന സാമ്രാജ്യം മടങ്ങി വരുവാൻ ലോക സാമ്രാജ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിനായി ലോക രാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു. പ്രിയ ദൈവ വൈദ്യലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് രക്ഷകന്റെ പാദപീഠത്തിൽ പോകാം. കർത്താവേ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ എന്റെ കാതുകളിൽ കേട്ടല്ലോ, തിരുവെഴുത്തിന്റെ ആഴങ്ങൾ എന്റെ അന്തരാത്മാവ് അറിയുന്നല്ലോ. നീ എന്നെ ഒരുക്കണമെന്ന് ദൈവസേനയിൽ സമർപ്പിച്ചാട്ട് എല്ലാവരും പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ കൊടുത്താട്ട് എന്റെ രക്ഷകൻ തന്റെ കൃപയാൽ എന്നെ ഒരുക്കും. നമുക്ക് ഏറ്റു പറയാം, നമ്മുടെ യേശു വരാറായി, അവന്റെ കാഹളം കേൾക്കാറായി, 1000 ദൂതന്മാർ
വെളിപ്പെടുമ്പോൾ, കാഹളധ്വനിയോടുകൂടെ വെളിപ്പെടുമ്പോൾ രക്ഷകനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. ശുഭ്രവസ്ത്രധാരികളായി നാം നമ്മുടെ പ്രിയനെ എതിരേൽക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവരാക്ഷരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. നിമിഷങ്ങൾ അടുത്തുപോയി, കാഹളം കേൾക്കാറായി. ദൈവജനമേ, ദൈവജനമേ, നിന്റെ വീണ്ടെടുപ്പുകാരനായ രാജാവിനെ കാണുവേ. അവന്റെ വരവ് അടുത്തുപോയി, അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നിരന്തരം നിൽക്കാം, നമ്മുടെ ജീവിതത്തെ കണ്ടുതരാം. യേശുവിലേക്ക് നമുക്ക് അടുക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ വചനത്താൽ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് വചനം നമുക്ക് ജീവനും ചൈതന്യം നൽകുന്നതാണ്. കർത്താവ് വചനം ദൈവമക്കളെ നമ്മെ ഉണർത്തുന്നതാണ്. കർത്താവ് വചനം നമ്മെ ശക്തിയിരിക്കുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്. നിത്യതയെ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവന്റെ ആലോചന. അത് ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. അടുത്തും അകലെ നിന്ന് വചനം കേട്ട എല്ലാവരോടും പറയട്ടെ, ഈ വചനം നിനക്ക് ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ പണം നമ്മെ ഒരുക്കുന്ന ഒരു ശക്തിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മെ ഒരുക്കുന്ന ശക്തിയായി തീരട്ടെ, നമ്മെ ബലപ്പെടുത്തുന്ന ശക്തിയായിട്ട് മാറട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന ശക്തിയായി മാറട്ടെ. ഹല്ലേലൂയ, ലോകത്തോടും ലോകശക്തിയോടും എതിർക്കുന്ന ശക്തിയായിട്ട് മാറട്ടെ.